നമസ്കാരം. ശംഖുപുഷ്പത്തിൽ മൂന്ന് ശംഖുപുഷ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി വെള്ളത്തിൽ തിളപ്പിച്ച് ആറ്റി വെച്ചു. കാരണം ഞാൻ തേൻ ചേർക്കാൻ പോവാം. അപ്പോൾ നമ്മൾ തേൻ ഒരുപാട് ചൂടിൽ ചേർക്കാൻ പാടില്ല എന്ന പല കമൻറ്റും വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു നന്നായിട്ട് ആറിയിട്ട് നാരങ്ങ വെള്ളം പോലെ കുടിക്കാം. അപ്പം ഇതിലേക്ക് നാരങ്ങ വെള്ളത്തിലേക്ക് ഒഴിക്കാം. അപ്പം ഞാൻ നാരങ്ങ വെള്ളം കലക്കി അതിൽ കുറച്ച് ചിയ സീഡ്സ്, കുറച്ച് ബദാം ഇട്ടു, മുന്തിരി. പഴം ഞാൻ ഇട്ടില്ല, കാരണം കുറച്ച് കഴിഞ്ഞ് ഊണ് ഒഴിക്കണം. ഇടയിലുള്ളൊരു ഡ്രിങ്കാണ്. അപ്പം ഞാനത് മധുരത്തിന്, ഇതിൽ തേനാണ് ഞാൻ ഒഴിക്കുന്നത്. കുറച്ച് തേനൊഴിച്ചു. നല്ല ചൂട് പുറത്ത് പോയിട്ട് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഈ ചിയ സീഡ്സ് നല്ല കൂളിംഗ് ആണ്. ചിയ സീഡ്സ് എല്ലാവർക്കും അറിയാം, ശരിക്കും കണ്ടാൽ ഒരു വെള്ള് പോലെ ഉണ്ടാവും. അത് വെള്ളത്തിലിട്ട് ഇങ്ങനെ കുതിർന്ന് വരും, ഫലൂടയിലൊക്കെ ഇടുന്നത്. അപ്പം അത് ചൂടിന് നല്ലതാണെന്ന് അറിയണം. അപ്പം അതും വെറുതെ വെള്ളത്തിൽ, ഈ നാരങ്ങ വെള്ളത്തിൽ ഇട്ടാൽ മതി, അതിങ്ങനെ കുതിർന്ന് ഇങ്ങനെ വരും. ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് അരിഞ്ഞിടാം. ഞാൻ പിന്നെ ഇന്ന് ഫ്രൂട്ട്സൊന്നും ഇട്ടിട്ടില്ല. അപ്പം ഒരു ലൈറ്റ് കളർ, ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, എല്ലാം കൂടി ഒരു മിക്സ്, ഒരു ഡ്രിങ്ക് അങ്ങനെ പിടിക്കാമെന്ന് വെച്ചു.